നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് ഇസ്രായേൽ ചാരസംഘടന മൊസാദിനായി ചാരവൃത്തി നടത്തിയതിന് തുർക്കിയിൽ മുപ്പത്തിമൂന്ന് പേർ അറസ്റ്റിലായി ഓപ്പറേഷൻ മോൾ എന്ന് പേരിട്ട് നടത്തിയ പരിശോധനയിൽ രാജ്യത്തെ എട്ട് പ്രവിശ്യകളിൽ നിന്നാണ് ഇത്രയും പേർ പിടിയിലായത് മറ്റ് പതിമൂന്ന് പേരെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സ്റ്റേറ്റ് വാർത്താ ഏജൻസി അനുദോലു റിപ്പോർട്ട് ചെയ്തു തുർക്കിയിലെ ദേശീയ ഇന്റലിജൻസ് ഓർഗനൈസേഷനും ഇസ്താംബുൾ പ്രോസിക്യൂട്ടറുടെ ഓഫീസിലെ തീവ്രവാദ വിരുദ്ധ ബ്യൂറോയും ചേർത്താണ് മുപ്പത്തിമൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തതെന്ന് തുർക്കി ആഭ്യന്തരമന്ത്രി അലി എർക്കാലിയ എക്സിലൂടെ അറിയിച്ചു വിദേശ പൗരന്മാരെ ലക്ഷ്യമിട്ടിട്ടുള്ള മൊസാദിന്റെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഓപ്പറേഷന്റെ ഭാഗമായാണ് അറസ്റ്റെന്നും തുർക്കി മണ്ണിൽ വിദേശികളെ നിരീക്ഷിക്കുവാനും തട്ടിക്കൊണ്ടുപോകാനും മൊസാദ് രഹസ്യാന്വേഷണ വിഭാഗം പദ്ധതി ഇട്ടിരുന്നതായും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ ദേശീയ ദേശീയഐക്യത്തിനും ഐക്യദാർഢ്യത്തിനുമെതിരായ ചാരപ്രവർത്തന തങ്ങൾ ഒരിക്കലും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി പിടിയിലായവരിൽ നിന്ന് ഒരു ലക്ഷത്തി നാല്പത്തിമൂവായിരത്തി എണ്ണൂറ്റിമുപ്പത് യൂറോ ഇരുപത്തിമൂവായിരത്തിഅറുന്നൂറ്റി എൺപത് ഡോളർ ലൈസൻസില്ലാത്ത തോക്കുകൾ ഡിജിറ്റൽ ഭയലുകൾ എന്നിവയും അധികൃതർ കണ്ടെത്തി തുർക്കിയിലെ വിദേശികളെ ലക്ഷ്യമിട്ട് മൊസാദ് നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി നാൽപ്പത്തി ആറ് പേർക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതായി ഇസ്താംബുളിലെ പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അറിയിച്ചു അതേസമയം ഇസ്രായേൽ ചാരസംഘടന മൊസാദുമായി ബന്ധമുള്ള ഒരു സ്ത്രീ അടക്കം നാലുപേരെ ഡിസംബർ ഇരുപത്തൊമ്പതിന് ഇറാൻ തൂക്കിലേറ്റിയിരുന്നു കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ബബാ ഹനാറെ അരാം ഉമരി റഹ്മാൻ പർഹാസോ എന്നിവരെയും നാസി നമാസി എന്ന വനിതയുമാണ് തൂക്കിലേറ്റിയത് സമാന കാരണങ്ങളാൽ രണ്ടാഴ്ച മുൻപും ഒരാളെ തൂക്കിലേറ്റിയിരുന്നു ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ വെസ്റ്റ് അസർബൈ സൈനിസ്റ്റ് ഭരണകൂടവുമായി ബന്ധപ്പെട്ട അട്ടിമറി സംഘത്തിലെ നാല് അംഗങ്ങളെ തൂക്കിലേറ്റിയത് ഇറാൻ ജുഡീഷ്യറിയുടെ മിസാൻ വെബ്സൈറ്റാണ് റിപ്പോർട്ട് ചെയ്തത് മൊസാദിന്റെ നിർദ്ദേശപ്രകാരം രാജ്യസുരക്ഷയ്ക്കെതിരെ ഈ സംഘം നീക്കം നടത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഗസ അധിനിവേശത്തിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ബെഞ്ചമിൻ നെത്യാക്കു തുടരണമെന്ന് ആഗ്രഹിക്കുന്നത് വെറും പതിനഞ്ച് ശതമാനം ആളുകൾ മാത്രമാണെന്ന് അഭിപ്രായ സർവേ റിപ്പോർട്ട് ചെയ്തു ഹമാസിനെ ഇല്ലാതാക്കണമെന്ന നജ്ഞാഹുവിന്റെ നയത്തെ ഒരു വിഭാഗം പിന്തുണയ്ക്കുമ്പോൾ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പിന്തുണ വലിയ തോതിൽ ഇടിഞ്ഞുവെന്നാണ് സർവേ ഫലങ്ങൾ തെളിയിക്കുന്നത് ഇസ്രായേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് സംബന്ധിച്ച സർവേ നടത്തിയത് ബന്ദികളെ വിട്ടുകിട്ടാൻ സൈനിക നടപടി തുടരുന്നതിനിടയിൽ ശതമാനം പേർ ചോദ്യം ചെയ്തു ഇസ്രായേൽ ജയിലുകളിൽ നിന്നും ഫാലസ്തീനുകളെ മോചിപ്പിച്ച് ബന്ധികളെ തിരിച്ചെത്തിക്കുകയാണ് ഏറ്റവും നല്ല പോംബടിയെന്ന് ഇരുപത്തിനാല് ശതമാനം പേരും കരുതുന്നു പക്ഷേ പ്രധാനമന്ത്രി എന്ന നിലയിൽ നെറ്റ്നാഹുബിന്റെ ജനപ്രീതിക്ക് ഇടിവ് സംഭവിക്കുകയാണെന്ന് സർവേ പറയുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ പ്രധാനമന്ത്രിയായി നത്യാഹുബിനെ അംഗീകരിച്ചത് വെറും പതിനഞ്ച് ശതമാനം ആളുകൾ മാത്രം രാഷ്ട്രീയ എതിരാളിയും യുദ്ധകാല മന്ത്രിസഭയിലെ പ്രതിനിധിയുമായ ബെന്നി ഗാറ്റസിന് ഇരുപത്തിമൂന്ന് ശതമാനം പേരുടെ പിന്തുണ ലഭിച്ചു സർവേയിൽ പങ്കെടുത്ത മുപ്പത് ശതമാനം പേരും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെയും ഉയർത്തിക്കാട്ടിയില്ല ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള കാലയളവിലാണ് സർവേ നടത്തിയത് ഇതിനു മുൻപ് ഇതേ ഏജൻസി നടത്തിയ സർവേയിൽ പങ്കെടുത്തൊമ്പത് ശതമാനം പേരും യുദ്ധത്തിന് പിന്നാലെ ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ജുഡീഷ്യറിയുടെ അധികാരങ്ങൾക്ക് അവതെടുത്ത് പാർലമെന്റ് പാസാക്കിയ ജുഡീഷ്യൽ പരിഷ്കരണ നിയമം ഇസ്രായേൽ സുപ്രീംകോടതി തള്ളിയത് ഞത്യാഹുബിന് കനത്ത തിരിച്ചടിയായിരുന്നു രാജ്യത്തെ കടുത്ത രാഷ്ട്രീയ ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടാണ് പതിനഞ്ചംഗ സുപ്രീംകോടതി ബെഞ്ചിന് എട്ടുപേരും നിയമത്തിനെതിരെ വിലയെഴുതിയത് അതേസമയം ദക്ഷിണ ഗസ നഗരമായ ഖാനുനസിന്റെ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതികരിച്ച് യു എൻ അൽ അമൽ ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിലാണ് യു എൻ മനുഷ്യാവകാശ ഏജൻസിയുടെ ഗസയിലെ ചുമതലക്കാരി ജെമ്മ കോണയൽ പ്രതികരിച്ചത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലോകം തല താഴ്ത്തണമെന്ന് കോണയൽ പറഞ്ഞു അഞ്ചു പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിൽ അഞ്ചു വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടും ഫലസ്തീൻ റെഡ് ക്രോസിന്റെ ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആശുപത്രിയുടെ റൂപ്പിൽ റെഡ് ക്രസസിന്റെ എംപ്ലവും ഉണ്ടായിരുന്നുവെന്ന് ജെമ്മ കോണൽ വ്യക്തമാക്കി ഒരു കുട്ടിയും യുദ്ധത്തിൽ കൊല്ലപ്പെടരുത് മാനുഷിക സംഘടനയ്ക്ക് കീഴിൽ അഭയം തേടിയ കുട്ടിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് കുട്ടികൾ ജീവിക്കുന്ന ഇടമാണ് പക്ഷേ കുട്ടികൾക്ക് ഇവിടുത്തെ ഒരു സ്ഥലവും സുരക്ഷിതമല്ല ഇതോർത്ത് ലോകം ലജ്ജിക്കണമെന്ന് ജമ കോണേൽ പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫാനസ്തീൻ പൗരന്മാരുടെ എണ്ണം ഉയർന്നു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ഇസ്രായേൽ പതിനഞ്ച് ആക്രമണങ്ങൾ ഗസേൽ നടത്തിയതായും ഇരുന്നൂറ്റിയേഴു പേർ കൊല്ലപ്പെട്ടതായും ഫാനസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ മാത്രം നാലായിരത്തി വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതായി ഫാലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു എൺപത്തിയൊന്ന് സ്കൂളുകൾ പൂർണ്ണമായോ ഭാഗികമായോ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു അതേസമയം ഇസ്രായേൽ കരസേനയ്ക്കെതിരെയുള്ള ഹമാസിന്റെ തിരിച്ചടിയിൽ സൈനികർ ഇതുവരെ കൊല്ലപ്പെട്ടു നന്ദി നമസ്കാരം